കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന്റെ ശബ്ദമായി മാറണമെന്നും സമുദായ ബോധമില്ലെങ്കിൽ സമുദായം വളരില്ലെന്നും തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രോസ് താഴത്ത്. ഇസ്ലാമിക തീവ്രവാദം എതിർക്കപ്പെടേണ്ടതാണെന്ന് അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വ്യക്തമാക്കി. കത്തോലിക്ക കോൺഗ്രസിന്റെ 104 ജന്മദിനാഘോഷവും പ്രതിനിധി സഭായോഗവും സമുദായ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഇരുവരും സഭയുടെ ആശങ്കകൾ പങ്കുവച്ചത്. രാവിലെ 10:45 നടന്ന പതാക ഉയർത്തോടുകൂടിയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ 104 ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ചു. സമകാലീന പ്രശ്നങ്ങളായ കേരളയിൽ വന്യജീവി ആക്രമണം, ലവ് ജിഹാദ് തുടങ്ങിയവയും യോഗത്തിൽ ചർച്ചാ വിഷയമായി. രൂപത റിപ്പോർട്ടിങ്ങുകളോടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി സമാപിച്ചു. ഉച്ചകഴിഞ്ഞ് 2 നടന്ന കേന്ദ്ര പ്രതിനിധി സഭായോഗം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക തീവ്രവാദമടക്കമുള്ള സമകാലീന വിഷയങ്ങൾ മാർ ടോണി നീലങ്കാവിൽ പങ്കുവച്ചു. ക്രിസ്തുവിന്റെ പ്രകാശം ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഈ സഭയും സമൂഹവും ഏത് അന്ധകാരത്തെയും ചെറുത്തുതോൽപ്പിക്കുന്ന വലിയ ശക്തിയായി മാറുമെന്ന് മാർ ടോണി നീലങ്കാവിൽ കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക തീവ്രവാദം തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലെ വലിയൊരു ശത്രു തന്നെയാണ്, എതിർക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഇടയിലെ തീവ്രവാദമോ? ഇനി ഈ തീവ്രവാദ നിലപാടുകൾ എന്തുകൊണ്ടാണ് നമ്മളെ മേൽ ഇത്രയേറെ കടന്ന് ആക്രമിക്കുന്നത്? നമ്മിലെ പ്രകാശം ജ്വലിക്കുന്നില്ല. തീവ്രവാദം ഇരുട്ടാണ്. അത് ഇസ്ലാമിക തീവ്രവാദമായാലും അത് ഭൂരിപക്ഷ തീവ്രവാദമായാലും എന്ന് പറഞ്ഞാൽ RSS തീവ്രവാദമായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദങ്ങൾ ഒരുപോലെ ഇരുട്ടാണ്, അന്ധകാരമാണ്. ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, സംഘടനാ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ മുഖ്യ അജണ്ടയായിരുന്നു. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് ജോസഫ് സ്വാഗതവും ഗ്ലോബൽ സെക്രട്ടറി ബെന്നി ആന്റണി സംഘടനാ റിപ്പോർട്ടും ഗ്ലോബൽ ട്രഷറർ ഡോക്ടർ ജോബി കാക്കശ്ശേരി കണക്കവതരണവും നടത്തി. സമുദായത്തിനുവേണ്ടി നിൽക്കാൻ നാം തയ്യാറാകണമെന്നും വെല്ലുവിളികൾ ശക്തമായി ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സമുദായ അംഗങ്ങൾക്കു വേണ്ടി നിലകൊള്ളണമെന്നും തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സാൾട്ട് പറഞ്ഞു. ഇന്ന് സീറോ മലബാർ നമ്മുടെ സമുദായത്തിന് എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച സമുദായ ബോധമില്ലായ്മ. നമ്മൾ ആരാണ് നമുക്ക് തന്നെ അറിയാത്തതാണ്. സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നമ്മളെ തല്ലിക്കാൻ വേണ്ടി തന്നെയാണ്, അതിപ്പോ കുർബാനയുടെ പേരിൽ തല്ലിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ തയ്യാറില്ല. സമുദായ ബോധമുണ്ടോന്നാ ചോദിച്ചേ. ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ ജന്മദിന സന്ദേശം നൽകി. കുടിയേറി പാർക്കുന്നവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാണെന്നും ബഫർ സോൺ വിഷയത്തിൽ നാം പ്രതികരിക്കണമെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മാർ പോളി കണ്ണുക്കാടൻ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ആദ്യം കോമ്പൻസേഷൻ കൊടുത്ത് പുനരധിവസിപ്പിച്ചതിനു ശേഷം മതി കേരളയിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മാർ പോളി കണ്ണുക്കാടൻ വ്യക്തമാക്കി. പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളയിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ മനുഷ്യരുടെ പറമ്പിനും അവരുടെ വീടിനുമൊക്കെ കോമ്പൻസേഷൻ ആദ്യം കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കട്ടെ, അതിനുശേഷം ഈ റെയിൽ വരട്ടെ. എന്തുകൊണ്ട് കേരളിന് പകരം നമ്മുടെ റെയിൽവേ ഒരു പാളം കൂടെ നമുക്ക് പണിത് അപ്രകാരം ഒരു സ്പീഡ് ട്രെയിൻ, ലിമിറ്റഡ് സ്റ്റോപ്പുള്ള സ്പീഡ് ട്രെയിൻ നമുക്കുണ്ടായിക്കൂടാ. സമ്മേളനത്തിൽ ഇന്റർനാഷണൽ ജേർണലിസ്റ്റായ ആൻഡ്രോ അക്ര സന്ദേശം നൽകി. 105 ജന്മദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന മാനന്തവാടി രൂപത ഭാരവാഹികൾക്ക് ഗ്ലോബൽ പ്രസിഡന്റ് കത്തോലിക്ക കോൺഗ്രസ് പതാക കൈമാറിയതോടെയാണ് ജന്മദിനാഘോഷ പരിപാടികൾ സമാപിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് 104 പിന്നിടുമ്പോൾ നിരന്തരവും ശക്തവുമായ ഇടപെടലുകളിലൂടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ശബ്ദമായി മാറി സഭയിലും സമൂഹത്തിലും ഏറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിവരികയാണ്. ആഗോളതലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് ലോകമെങ്ങുമുള്ള സമുദായ അംഗങ്ങളെ കോർത്തിണക്കി സമുദായ ശാക്തീകരണവും മാനവ സാഹോദര്യവും മുൻനിർത്തി നവസമൂഹ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായ നേതൃത്വം വഹിച്ചു വരികയാണ്. പൂർവികരുടെ സേവനങ്ങളെ അനുസ്മരിക്കാനും സമുദായത്തിന്റെ കൂട്ടായ്മയും അവകാശങ്ങളും പ്രഖ്യാപിക്കുവാനുമായുള്ള ഒരവസരം കൂടിയാണ് ഇന്ന് സംഘടിപ്പിച്ച ജന്മദിനാഘോഷവും പ്രതിനിധി സഭായോഗവും സമുദായ സംഗമവുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി നേതൃത്വം വ്യക്തമാക്കി. തൃശൂരിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം അജീഷ് സാലു, ഷക്കേന ന്യൂസ്.